ഹലോ ഗോയ്സ്, ഇന്ന് നമ്മുടെ വീഡിയോയിൽ നെറ്റ്ഫ്ലിക്സ് സീരീസായ സ്ക്വിഡ് ഗെയിം എന്ന് പറയുന്ന ഒരു വെബ് സീരീസാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഈ വെബ് സീരീസിന് വളരെ നോക്കുകയാണെങ്കിൽ കുറേ ആൾക്കാരെ പൈസയ്ക്ക് വേണ്ടി കൊണ്ടുവരും. കോടിക്കണക്കിന് പൈസ തരാമെന്ന് പറയും. ഒരു ഗെയിം കളിച്ചാൽ മതി എന്ന് പറഞ്ഞ് ജയിക്കുന്നവർക്ക് കുറേ കോടിക്കണക്കിന് പൈസ. ഇവർ ഈ ഗെയിം കളിക്കുമ്പോൾ മനസ്സിലാകുന്നത് തോറ്റുപോയാൽ മരിക്കണമെന്ന്. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഞെക്കുക. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഇവിടെ നമ്മുടെ ഹീറോയിനെ കാണിക്കുന്നു. ഹീറോ ആണെങ്കിൽ ഒരു പണിയും ചെയ്യത്തില്ല, വെറുതെ ഇരിക്കുകയാണ്. ഇവൻ ഗ്യാംബ്ലിംഗ് ചെയ്ത് പൈസ ഫുള്ളും നശിപ്പിക്കുന്ന കാരണം ഇവൻ്റെ ഭാര്യയാണെങ്കിൽ ഇവൻ്റെ മോളെ കൂട്ടിക്കൊണ്ടാണെങ്കിൽ വേറെ വീട്ടിലാണെങ്കിൽ വേറെ ഭർത്താവിൻ്റെ കൂടെ താമസിക്കുകയാണ്. ഇവൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഇവൻ്റെ അമ്മയാണ്. എടാ മോനെ, നിൻ്റെ ആണെങ്കിൽ മകളുടെ ബർത്ത്ഡേ ആണ്, നിൻ്റെ മകൾക്ക് വേണ്ടി എന്തെങ്കിലും മേടിച്ചു കൊടുക്കാൻ കുറച്ച് പൈസ ആണെങ്കിൽ അവന് കൊടുക്കുന്നു. ഇത്രയും പൈസ കൊണ്ട് ഞാനത് മേടിക്കാനാന്ന് പറഞ്ഞു. നമ്മുടെ ഹീറോ എവിടെ ഇരിക്കുന്നു എന്ന് നമ്മുടെ ഹീറോ ആണെങ്കിൽ അറിയാം അവൻ്റെ അമ്മയുടെ എ ടി എം കാർഡ് എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന്. അതുകൊണ്ട് അതെടുക്കുന്നു. ഇവനാണെങ്കിൽ എ ടി എം ചെയ്യുന്നു, പൈസ എടുക്കാൻ നോക്കുമ്പോൾ പിന്ന് മാച്ച് ആകുന്നേയില്ല. നിൻ്റെ അമ്മ നിൻ്റെ ആണെങ്കിൽ ഏറ്റവും പിന്നെ പിന്ന് വരെ മാറ്റിയിട്ടുണ്ടെന്ന് അവൻ്റെ ഫ്രണ്ട് പറയുന്നു. അവൻ്റെ ഫ്രണ്ട് പറയുന്നു ഇനി അവർ ചാൻസ് കൂടെ ഉള്ളൂ, ഇത് തെറ്റിച്ചാൽ എല്ലാം പോകുമെന്ന് പറയുന്നു. നിൽക്കുന്നൊക്കെ ഞാനൊന്ന് ആലോചിക്കട്ടെന്ന് പറയുന്നു. നമ്മുടെ ഹീറോയും ഒരു അവൻ്റെ മകളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കുന്നു. നോക്കിക്കോടാ, എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ എന്നെക്കാണ് ഇഷ്ടം എൻ്റെ മകളെയാണെന്ന് പറയുന്നു. ഇത് നല്ലതിന് വേണ്ടി ചിലവാക്കിയാൽ കുഴപ്പമില്ല. ഇവൻ ഗാംബ്ലിംഗ് പിന്നെയും കളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മുടെ ഹീറോയും എന്തായാലും തോറ്റുപോയി, ഇനി ഒരു തവണയും കൂടി എന്തായാലും കളിക്കാമെന്ന് പറഞ്ഞിട്ട് ആറാം നമ്പറിലാണെങ്കിൽ നമ്മുടെ ഹീറോ ചൂസ് ചെയ്യുന്നു. എന്നാൽ ഈ തവണ നമ്മുടെ ഹീറോയ്ക്ക് ലക്കുണ്ടെന്ന് വേണം പറയാൻ. ഈ തവണ നമ്മുടെ ഹീറോയുടെ കുതിര ജയിക്കുന്നു. നോക്കിക്കോടാ, എൻ്റെ കുതിര ജയിച്ചു, നിൻ്റെ കുതിര തോറ്റു അല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയ്ക്കും കുറച്ച് പൈസയൊക്കെ ആണെങ്കിൽ കിട്ടുന്നു. പൈസ കിട്ടിയ സന്തോഷത്തിൽ ഇന്ന് നീയും ടിപ്സ് വെച്ചോ എന്ന് പറഞ്ഞ് ആ പെണ്ണിനാണെങ്കിൽ ഹീറോ പൈസ കൊടുക്കുന്നു. വെളി വന്നിട്ട് സിഗരറ്റൊക്കെ വലിച്ചുകൊണ്ട് അവൻ്റെ മോളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് ഇന്ന് എന്താ വേണ്ടതെന്ന് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവൻ്റെ മോളോട് ചോദിക്കുന്നു. ചിക്കൻ വേണമെന്ന് പറയുന്നു. ചിക്കനോ അത് അതിനെക്കാണോ വലിയൊരു സാധനം ഞാൻ നിനക്ക് കൊണ്ടുവരുന്നുണ്ടെന്ന് പറയുന്നു. ഇവനാണ് ഈ പൈസ കൊടുക്കാനുള്ള ആൾക്കാരാണെങ്കിൽ അവിടെ വരുന്നു, ഞാൻ നിന്നെ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഓടാൻ തുടങ്ങുന്നു. ഓടുന്ന സമയത്ത് ഒരു പെണ്ണിനാണെങ്കിൽ പോയിടിക്കുന്നു. സോറി, എന്നെ ക്ഷമിക്കൂ, ഞാൻ അറിയാതെ മേടിച്ചതാണെന്ന് പറഞ്ഞ് അവളോട് സമാധാനിപ്പിച്ചിട്ട് നമ്മുടെ ഹീറോ പോകുമ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവന്മാർ വന്ന് പിടിക്കുന്നു. നീ ഞങ്ങളുടെ പൈസ ആടാ എന്നാണെങ്കിൽ അയാൾ വന്ന് ചോദിക്കുമ്പോൾ പൈസയൊക്കെ ഞാൻ തരാമെന്ന് പറഞ്ഞ് അവൻ്റെ പോക്കറ്റ് കൈയിടുമ്പോഴത്തേക്ക് പോക്കറ്റിലാണെങ്കിൽ ഒരു തൊള. ആ പോയിടിച്ച പെണ്ണ് നമ്മുടെ ഹീറോയുടെ പോക്കറ്റ് അടിച്ചിട്ടാണ് പോയത്. നമ്മുടെ ഹീറോയിനെ ഭീഷണപ്പെടുത്തു. മോക്കിൻ്റെ അകത്ത് ഒരു കത്തിയിട്ടിട്ട് നീ പൈസ തന്നില്ലെങ്കിൽ നിൻ്റെ രക്ത ഫുള്ള് എടുത്ത് കളയിവിടാ എന്ന് പറഞ്ഞ് ഞാൻ പൈസ എന്തായാലും തരുമെന്ന് പറഞ്ഞ് ഒരു അഗ്രിമെൻ്റ് സൈൻ ഇടാൻ പറയുന്നു. ഈ അഗ്രിമെൻ്റ് എന്തിനെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയുടെ കിഡ്നിയൊക്കെ എടുത്ത് വിൽക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ഹീറോയും അവൻ്റെ ബ്ലഡ് വെച്ച് തന്നെ അതിൻ്റെ സൈൻ ഇടുന്നു. നമ്മുടെ ഹീറോയും ആ ടിപ്സ് കൊടുത്ത ആളെ പെണ്ണിൻ്റെ അടുത്ത് വന്നിട്ട് എനിക്കാണെങ്കിൽ 1000 രൂപ തിരിച്ചു തരുമെന്ന് ചോദിക്കുന്നു. ആ പെണ്ണ് തിരിച്ചു തരുന്നു. നമ്മുടെ ഹീറോ ഒരു ഗെയിം കളിച്ച് അവൻ്റെ മോൾക്കാണെങ്കിൽ ഒരു പാവ എടുത്തു കൊടുക്കാൻ നോക്കുന്നു. എന്നാൽ ഒരു തവണ പോലും കിട്ടുന്നില്ല. ആങ്കൾ ഞാൻ സഹായിക്കണമെന്ന് ചോദിച്ചൊരു പയ്യൻ വരുന്നു. നീ ആരാടാന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ ബാഗ് ഫുള്ളും ടോയ്സാണ്. ആ പയ്യനും ഒരു ബോക്സ് ആണെങ്കിൽ എടുത്തു കൊടുക്കുന്നു. ഇത് കണ്ടിട്ട് നമ്മുടെ ഹീറോയ്ക്കും ഭയങ്കര സന്തോഷം. നമ്മുടെ ഹീറോ ആണെങ്കിൽ അവൻ്റെ മോളുടെ അടുത്ത് വന്നപ്പോൾ അവൻ്റെ മോൾ ചോദിക്കുന്നു അച്ഛൻ്റെ മുഖത്ത് എന്തോ പാടുണ്ടെന്ന്. അപ്പോൾ അതൊരു കൊതുക് പേടിച്ചാന്ന് പറയുന്നു, ഒരു വലിയ കൊതുകാണെന്ന് പറയുന്നു. അവൻ്റെ മോളോട് അവനാണെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. അവൻ ചിക്കൻ മേടിക്കാനൊന്നും പൈസ ഇല്ലാത്തതുകൊണ്ട് ഒരു ചെറിയ ആണെങ്കിൽ ഫുഡ് മേടിച്ചാണെങ്കിൽ അവൻ്റെ മോളും അവനും കഴിക്കുന്നു. അവ കൊണ്ടുവന്നാണെങ്കിൽ ഒരു ഗിഫ്റ്റ് എടുത്ത് അവൻ്റെ മോൾക്ക് കൊടുക്കുന്നു. അവൻ്റെ മോളുമാണെങ്കിൽ അത് തുറന്ന് നോക്കുമ്പോൾ അതിൻ്റെ അകത്താണെങ്കിൽ ഒരു ഗൺ ഇരിക്കുന്നു. ഇതൊരു ലാമ്പാണ്, ഇപ്പം സിഗരറ്റൊക്കെ വലിക്കുമ്പോഴുള്ള ലാമ്പ്. നമ്മുടെ മോൾക്ക് എന്തിനാടാ ഇതെന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയും അതാണെങ്കിൽ മേടിച്ചു വയ്ക്കുന്നു. നമ്മുടെ ഹീറോ ആണെങ്കിൽ അവൻ്റെ മോളാണെങ്കിൽ പുറത്തിട്ടുകൊണ്ടാണെങ്കിൽ അവൻ്റെ ഭാര്യയുടെ വീട്ടിലേക്ക് വരുന്നു. നിങ്ങൾ എന്തിനാണിങ്ങനെ താമസിച്ച് വന്നതെന്നൊക്കെ ചോദിച്ചു ഭാര്യയാണെങ്കിൽ അവനെ ഭയങ്കര വഴക്ക് പറയുന്നു. നിങ്ങൾക്കൊരു കാലം ഒന്നുകൂടെ മോൾ ഇറങ്ങിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ താമസിച്ച് വന്നതെന്ന് പറഞ്ഞിരുന്നു. അവൻ്റെ മകൾ പോകുമ്പോഴത്തേക്കും അവൻ്റെ മകളാണെങ്കിൽ അവൻ ടാറ്റ് കൊടുക്കുന്നു. അവനുമാണെങ്കിൽ അവൻ്റെ മകളെ ടാറ്റ് കൊടുക്കുന്നു. ഇതിന് ശേഷമാണെങ്കിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഭയങ്കര വിഷമിച്ചാണെങ്കിൽ ഇരിക്കുമ്പോഴത്തേക്കും അവിടെ ഒരാൾ വരുന്നു. ഹലോ എന്ന് അവൻ അയാൾ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ ആണെങ്കിൽ അവനെ ഗണ്ണ് കാണിച്ച് പേടിപ്പിക്കുന്നു. നമുക്കൊരു ഗെയിം കളിച്ചാലോന്ന് അയാൾ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയും എന്താ ഗെയിമാണെന്ന് ചോദിക്കുന്നു. നീ ജയിച്ചാൽ നിനക്ക് ഭയങ്കരമായിട്ട് പൈസ തരുമെന്ന് പറയുന്നു. ഇത് അത്ര വലിയ ഗെയിമൊന്നുമല്ല. ഇതാണെങ്കിൽ ഒരു കാർഡ് എടുത്ത് ഒരെണ്ണത്തിൻ്റെ മേളിലിടുമ്പോൾ അത് തലകുത്തി വരണം. നമ്മുടെ ഹീറോയും ഇതാണെങ്കിൽ കുറേ തവണ ട്രൈ ചെയ്യുന്നു, എന്നാൽ ഒരു തവണ പോലും വിന്നാകുന്നില്ല. നീ കുറേ തവണ തോറ്റു, പൈസ തരാൻ പറയുന്നു. പൈസ സോറി, എൻ്റെ പൈസ ഇല്ല എന്ന് പറയുന്നു. പൈസ ഇല്ലെങ്കിൽ ഒരു അടി മേടിച്ചോളാൻ പറയുന്നു. കുറേ തവണ നമ്മുടെ ഹീറോയിനെയാണ് തോറ്റു കഴിയുമ്പോഴത്തേക്കും അവൻ തല്ലിക്കൊണ്ടേയിരിക്കുന്നു.
ഇത്രയും തല്ലു കിട്ടിയതിന് ശേഷവും നമ്മുടെ ഹീറോ ആണെങ്കിൽ വീണ്ടും വീണ്ടും അത് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഒരു തവണ ആണെങ്കിൽ അത് വീഴുകയും ചെയ്യുന്നു. നമ്മുടെ ഹീറോയും ചേട്ടാ ജയിച്ചതാ ഞാനെന്ന് പറഞ്ഞു ഭയങ്കര സന്തോഷം. ഞാൻ നിൻ്റെ കാരണം കാണിക്കുന്നു, തല്ലിയിട്ടുള്ളെന്ന് പറയുന്നു. ഞാൻ നിൻ്റെ പൈസ എന്ന് പറഞ്ഞു, നീ ജയിച്ചു അത് കാണിക്കുന്ന പൈസ എന്ന് പറഞ്ഞ് അയാളാണെങ്കിൽ നമ്മുടെ ഹീറോയ്ക്ക് പൈസ കൊടുക്കുന്നു. നീ ഈ നമ്പറിലേക്ക് വിളി, നിനക്ക് ആണെങ്കിൽ കുറേ ഗെയിം കളിച്ച് ഭയങ്കരമായിട്ട് പൈസ സമ്പാദിക്കാം എന്ന് പറയുന്നു. നമ്മുടെ ഹീറോ ആണെങ്കിൽ അത് കേട്ടിട്ട് ആ കാർഡ് മേടിച്ചിട്ട് പോകുന്നു. നമ്മുടെ ഹീറോ ഒരു വയസ്സായ സ്ത്രീയുടെ കടയിൽ വന്നിട്ട് ഫിഷ് മേടിക്കാതിരിക്കുകയാണ്. പൈസ ഇല്ല ഞങ്ങൾ തരത്തില്ലെന്ന് പറയുന്നു. നമ്മുടെ ഹീറോ ആണെങ്കിൽ പൈസയൊക്കെ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുന്നു. ഇപ്പം ആ വയസ്സായ സ്ത്രീയും അവൻ്റെ മകനുമായി നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ് ഈ കാണിക്കുന്നു. അവനിപ്പോൾ അമേരിക്കയിലാണെന്നാണെങ്കിൽ ഈ വയസ്സായ സ്ത്രീയും പറയുന്നു, എന്നാ നിങ്ങൾ പറഞ്ഞ പൈസ എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയും ആണെങ്കിൽ അവിടുന്ന് പോകുന്നു. വരുന്ന വഴിയിൽ ഒരു ചെറിയ പൂച്ചയാണെങ്കിൽ അവിടെ ഉണ്ട് എന്നാണെങ്കിൽ ആ പൂച്ചയാണെങ്കിൽ അവിടെ ഒന്നും കഴിക്കാനില്ലായിരിക്കാണ്. നമ്മുടെ ഹീറോയും അവൻ മേടിച്ചൊരു മീനാണെങ്കിൽ എടുത്ത് കഴിക്കാൻ കൊടുക്കുന്നു. ഇപ്പം നമുക്കൊരു കാര്യം മനസ്സിലാകുന്നു, അവനാണെങ്കിൽ എന്തൊക്കെ കാണിച്ചാലും അവരൊരു നല്ല മനുഷ്യനാണെന്ന് ഇതിലൂടെ തന്നെ വ്യക്തമാകുന്നു. അവൻ്റെ അമ്മയ്ക്കാണെങ്കിൽ അവനാണെങ്കിൽ പൈസ കൊടുക്കുന്നു. നീ നിൻ്റെ മകൾക്കാണെങ്കിൽ എന്തെങ്കിലും മേടിച്ചു കൊടുത്തോളാം എന്ന് ചോദിക്കുന്നു, അതൊക്കെ ഞാൻ കൊടുത്തു എന്ന് പറയുന്നു. അവൻ്റെ അമ്മ പറയുന്നു, നിൻ്റെ മകളുടെ രണ്ടാം അച്ഛനാണെങ്കിൽ ഒരു ജോലി കിട്ടി, അത് US അത് കാരണം അവിടെ പോകണം എന്ന് പറയുന്നു. നിൻ്റെ മകളെയും കൂട്ടിക്കൊണ്ടാണ് പോകുന്നതെന്ന് പറയുന്നു. നമ്മുടെ ഹീറോ ആണെങ്കിൽ അവിടെ വെച്ച് അതിൻ്റെ ഒരു കാര്യമാണെങ്കിൽ അവൻ്റെ മകളോട് ചോദിക്കുന്നു, അടുത്ത വർഷം നീ എൻ്റെ കൂടെ ആയിരിക്കും ബർത്ത്ഡേ ആഘോഷിക്കുന്നതെന്ന്. എന്താണെങ്കിൽ അവൻ്റെ മകളാണെങ്കിലും മറുപടി ഒന്നും പറഞ്ഞില്ല. നമ്മുടെ ഹീറോ ഇത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. തൻ്റെ മകളുടെ ആണെങ്കിൽ ഫോട്ടോ ആണെങ്കിൽ അവൻ കണ്ടുകൊണ്ട് ഭയങ്കരമായിട്ട് അവന് വിഷമാകുന്നു. ഇതിനുശേഷം തൻ്റെ മകളെ എങ്ങനെയെങ്കിലും തനിക്ക് വേണമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ആ കാർഡിലുള്ള നമ്പറിലേക്ക് ഫോൺ ചെയ്യുന്നു. ആ ഫോണാണെങ്കിൽ ഒരാൾ എടുക്കുന്നു. എന്നിട്ട് ഞാൻ പറയുന്ന സ്ഥലത്തേക്കാണെങ്കിൽ വരാനാണെങ്കിൽ അയാൾ പറയുന്നു. നമ്മുടെ ഹീറോ ആണെങ്കിൽ അവിടെ നിൽക്കുമ്പോഴത്തേക്ക് ഒരു കാറ് വരുന്നു. ആ കാറിൻ്റെ അകത്ത് ഒരു മാസ്ക് ഇട്ട ഒരാൾ, അയാൾ ചോദിക്കുന്നു പാസ്വേഡ് പറയാൻ. നമ്മുടെ ഹീറോയും റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് എന്ന് പറയുന്നു. നമ്മുടെ ഹീറോ അകത്ത് ചെന്നപ്പോഴത്തേക്കും നമ്മുടെ ഹീറോയ്ക്ക് മയക്ക് മരുന്ന് കൊടുക്കുന്നു. ഇവൻ എഴുന്നേൽക്കുമ്പോഴത്തേക്കും ഇവൻ്റെ ഡ്രസ്സ് മാറി വേറൊരു സ്ഥലത്തെങ്ങാണ്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ ഹീറോ എഴുന്നേൽക്കുമ്പോൾ അവിടെ ഇവനെ പോലെ തന്നെ ഡ്രസ്സ് ഇട്ട് കുറേ ആൾക്കാർ, ഇവൻ താഴെ ഇറങ്ങി എല്ലാം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വയസ്സായ ആൾ എല്ലാവരുടെയും നമ്പർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നമ്പർ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, 456 പേരുണ്ട് എന്ന് പറയുന്നു. ഞാൻ അതിനു വേണ്ടിയൊന്നുമല്ല നമ്പർ എടുത്തത്, എൻ്റെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. എനിക്ക് തലയിലാണെങ്കിൽ ഒരു മുഴയുണ്ട് എന്ന് പറയുന്നു അയാൾ. ഇവിടെയാണെങ്കിൽ ഒരു ഗ്യാങ്സ്റ്റർ ആ പെണ്ണിനാണെങ്കിൽ തല്ലുന്നു. ഈ പെണ്ണ് വേറെ ആരുമല്ല, നമ്മുടെ ഹീറോയുടെ പണം മോഷ്ടിച്ച പെണ്ണാണ്. ഈ ഗ്യാങ്സ്റ്ററിൻ്റെ ഗ്രൂപ്പിലായിരുന്നു ഈ പെണ്ണാണെങ്കിൽ. അവൾക്ക് ഇതൊന്നും ഇഷ്ടമല്ലാതെ അവിടുന്ന് പോയപ്പോൾ ഇവനാണെങ്കിൽ ഇപ്പോൾ ആണെങ്കിൽ അവളെ കിട്ടിയിട്ട് ഭയങ്കരമായിട്ട് അവളെ തല്ലുന്നു. നമ്മുടെ ഹീറോ അവിടെ വന്നിട്ട് എൻ്റെ പൈസയും തേടി എന്നൊക്കെ ചോദിച്ച് ഭയങ്കര ബഹളം ഉണ്ടാക്കുന്നു. നീ ആരാളാന്ന് ചോദിച്ച് ആ ഗ്യാങ്സ്റ്റർ വരുന്നു. നമ്മുടെ ഹീറോ ആണെങ്കിൽ നീ പറഞ്ഞിട്ടാണ് അവൾ പൈസ എടുത്തത്, എൻ്റെ പൈസ തരാൻ പറയുന്നു. ഗ്യാങ്സ്റ്റർ നമ്മുടെ ഹീറോനെ തല്ലാൻ വരുന്നു. ആരെങ്കിലും എന്നെ രക്ഷിക്കുക, അവൻ എന്നെ തല്ലാൻ വരുന്നു എന്ന് പറയുന്നു. പെട്ടെന്ന് തന്നെ അവിടെയാണെങ്കിൽ കുറേ മാസ്ക് ഇട്ട ആൾക്കാർ വന്ന് നിൽക്കുന്നു. അവർ വന്നിട്ട് പറയുന്നു എല്ലാവർക്കും കൺഗ്രാറ്റ്സ്, ഈ ഗെയിമിലാണെങ്കിൽ നിങ്ങൾ വന്നതിന് എന്ന് പറയുന്നു. 6 ഗെയിമുകളുണ്ടായിരിക്കും, ആ 6 ഗെയിമുകളിൽ നിങ്ങൾ ജയിക്കുവാണെങ്കിൽ നിങ്ങൾക്കൊരു വലിയ തുക തന്നെ കിട്ടും. എന്നാൽ ഇത് തോറ്റു പോവുകയാണെങ്കിൽ അവരെയൊക്കെ ഞാൻ വെളിയിലാണെങ്കിൽ വിടുമെന്ന് പറയും. ഇപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം എന്ന് പറയുന്നു. ആ കണ്ണാടി വെച്ച ആളാണെങ്കിൽ ഒരു സംശയം ചോദിക്കുന്നു, ഇങ്ങനെ എന്തിനാണ് കിഡ്നാപ്പ് ചെയ്യുന്ന പോലെ കൊണ്ടുവന്നതെന്ന് ചോദിക്കുന്നു. ഈ സ്ഥലം ഞങ്ങളുടെ പ്രൈവറ്റ് പ്ലേസ് ആണ്, അതുകൊണ്ട് ആരും കണ്ടുപിടിക്കാതിരിക്കാനാണ് ഞാൻ ഞങ്ങളെ അങ്ങനെ ചെയ്തതെന്ന് പറയുന്നു അയാൾ. ഇപ്പോൾ ഒരു വീഡിയോ കാണിക്കുന്നു, എല്ലാവരെയും നമ്മുടെ ഹീറോവിനെ തല്ലിയ പോലെ തല്ലിയാണെങ്കിൽ ഗെയിം കളിപ്പിച്ചിട്ടാണ് ഇതിൻ്റെ അകത്തേക്ക് കാർഡ് കിട്ടി വന്നത്. നമ്മുടെ ഹീറോയ്ക്ക് ഒരു സംശയം തോന്നുന്നു, നിങ്ങൾ എത്ര രൂപയാണെങ്കിൽ ഇതിൽ ജയിച്ചാൽ തരുമെന്ന് ചോദിക്കുന്നു നമ്മുടെ ഹീറോ. പെട്ടെന്ന് തന്നെ മേളിൽ നിന്ന് ഒരു റിമോട്ട് ഞെക്കിയപ്പോഴത്തേക്കും ഒരു ആണെങ്കിൽ പിക്കിൻ്റെ മുകളിലാണെങ്കിൽ ഒരു വലിയ ബോക്സ് വരുന്നു. ഈ ബോക്സിൻ്റെ അകത്തായിരിക്കും നിങ്ങളുടെ ജയിക്കുന്നതിനുള്ള പൈസ വരുന്നത്. അത് ആദ്യത്തെ കളി ജയിച്ചു കഴിയുമ്പോൾ തന്നെ ഞങ്ങളത് കാണിക്കുമെന്ന് പറയുന്നു. എല്ലാവരോടും ഒരു പേപ്പറിൽ സൈൻ ഇടാൻ പറയുന്നു. നമ്മുടെ ഹീറോയും ഈ പേപ്പറൊക്കെ വായിച്ച് നോക്കിയിട്ട് സൈനാണെങ്കിൽ ഇടുന്നു. എല്ലാവരും മുഖമാണെങ്കിൽ നേരെ വെച്ച് ഒരു ഫോട്ടോ എടുക്കാൻ പറയുന്നു ചിരിച്ചുകൊണ്ട്. നമ്മുടെ ഹീറോയും ഭയങ്കരമായിട്ട് ചിരിച്ചുകൊണ്ട് ഒരു ഫോട്ടോ ആണെങ്കിൽ എടുക്കുന്നു. ഇവിടെയാണെങ്കിൽ ഒരു മാസ്ക് ഇട്ട ആളെ കാണിക്കുന്നു.
ആദ്യത്തെ കളി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു വലിയ സ്ഥലത്തേക്കാണെങ്കിൽ കൂട്ടിക്കൊണ്ട് വരുന്നു. നമ്മുടെ ഹീറോയും എടാ കണ്ണാടി നീയോ, നിന്റെ അമ്മയെന്ന് ഞാൻ കണ്ടായിരുന്നു, നിന്റെ അമ്മ പറഞ്ഞത് നീ ഗൾഫിൽ പോയെന്നാണെന്ന് പറയുന്നു. അവനും ഞാൻ ഗെയിം കളിച്ചിട്ട് ബാക്കിയെല്ലാം നമുക്ക് സംസാരിക്കാം എന്ന് പറയുന്നു. ആദ്യത്തെ ഗെയിമാണ്, അത് ഭയങ്കര സിമ്പിളും ആണ് എന്ന് പറയും. റെഡ് ലൈറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളാണെങ്കിൽ ഇങ്ങോട്ട് വരണം, ഗ്രീൻ ലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ നിൽക്കണം എന്ന് പറയും. ലൈൻ തീരുന്നതിന് മുമ്പ് ഈ ആണെങ്കിൽ ലൈൻ കടന്നു വരണം എന്ന് പറയുന്നു. എല്ലാവരും അവർ പറയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. സമയം ആരംഭിച്ചിരിക്കുന്നു, എല്ലാവരും ഓടാൻ തുടങ്ങുന്നു. ഇവിടെ ഒരാൾ മാത്രം അനങ്ങുന്നു, അതുകൊണ്ട് തന്നെ അവനെയാണെങ്കിൽ ഷൂട്ട് ചെയ്ത് താഴെ വീഴ്ത്തുന്നു. രണ്ടാമത് കൂടി വന്ന ആൾ അവൻ്റെ അടുത്തേക്ക് എന്ത് പറ്റിയടാ എന്ന് വന്ന് പോയി നോക്കുമ്പോഴത്തേക്കും അവൻ മരിച്ചിരിക്കുവാണ്. ഗ്രീൻ ലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവനെ ഓടുന്ന ഓടാൻ നോക്കുമ്പോഴത്തേക്കും ഇവനെ ഷൂട്ട് ചെയ്തിടുന്നു. ഇത് കണ്ട് എല്ലാവരുമാണെങ്കിൽ അവിടെ നോടി രക്ഷപ്പെടാൻ നോക്കുന്നു. എല്ലാവരെയും ഒരു ദേഹം കാണിക്കാതെ ഷൂട്ട് ചെയ്തു. ഇതൊക്കെയാണെങ്കിൽ ആ മാസ്ക് ഇട്ട ആൾ കണ്ടുകൊണ്ടിരിക്കുവാണ്. നമ്മുടെ ഹീറോയും ഒന്നും ചെയ്യാതെ വെറുതെ ആണെങ്കിൽ അവിടെ ഇരിക്കുകയാണ് ഷൂട്ട് ചെയ്യുമെന്ന് കരുതി. ഇപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ ആ മാസ്ക് ഇട്ട ആൾ ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ കണ്ണാടി വെച്ച ആൾ പറയുന്നു, നീയാണെങ്കിൽ ആ ലൈൻ കടന്നില്ലെങ്കിൽ നിന്നെ ഷൂട്ട് ചെയ്യും, സമയം അവസാനിക്കാൻ പോവാണെന്ന് പറയുന്നു. നമ്മുടെ ഹീറോയും അവിടെ എഴുന്നേറ്റ് ഓടാൻ നോക്കുന്നു. ഇവിടെ ഒരാൾ എന്നെ രക്ഷിക്കാൻ പറഞ്ഞ് അവൻ്റെ കാലായി വീണ് കിടക്കുവാണ്. നമ്മുടെ ഹീറോയും പറയുന്നു, നീ എന്നെ വിട്ടില്ലെങ്കിൽ ഞാനും മരിച്ചു പോകുമെന്ന്. ആ മാസ്ക് ഇട്ട ആളും ഇതൊക്കെ ആണെങ്കിൽ ടി വിയിലൂടെ ഭയങ്കരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പകുതിയോളം പേരാണെങ്കിൽ മരിച്ചിരിക്കുന്നു. ഇനിയാണെങ്കിൽ എല്ലാവരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ സ്പീഡിൽ നോക്കുന്നു. പകുതി പേരാണെങ്കിൽ ആ വയസ്സായ ആളൊക്കെ രക്ഷപ്പെട്ടു. ഇപ്പോഴേക്കും പകുതിയോളം ആൾക്കാർ മരിച്ചിരിക്കുന്നു, സമയവും തീരാൻ പോവാം. നമ്മുടെ ഹീറോ ഒരാളുടെ കാലിൽ തട്ടി താഴെ വീഴുന്നു. ആ ഭാവിയും ഗ്രീൻ ലൈറ്റ് എന്ന് പറയുന്നു. നമ്മുടെ ഹീറോവിനെ ഒരാളാണെങ്കിൽ പുറകിൽ നിന്ന് പിടിക്കുന്നു. നമ്മുടെ ഹീറോയും അനങ്ങാതെ തന്നെ അവിടെ നിന്ന് ഇരിക്കുന്നു. ഹീറോ ആണെങ്കിൽ 5 സെക്കൻഡ് ആകുന്നതിന് മുമ്പ് അവിടെ നിന്ന് രക്ഷപ്പെട്ട് അപ്പുറത്തെ ലൈനിലേക്ക് കടന്ന് അവിടെ രക്ഷപ്പെടുന്നു. ഇവിടെയാണെങ്കിൽ ആ ഗ്യാങ്സ്റ്റർ പിന്നെ നമ്മുടെ ഹീറോനെ രക്ഷിച്ച ആൾ കണ്ണാടി വെച്ച ആൾ എന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ രക്ഷപ്പെടുന്നു എന്ന പകുതി പേര് മരിക്കുന്നു. ഇതോടുകൂടി ഈ എപ്പിസോഡ് തീരുകയും ചെയ്യുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ലൈക്ക് എന്തായാലും ചെയ്തേക്കുക, സബ്സ്ക്രൈബ് മറക്കാതെ ചെയ്തേക്കുക. അപ്പോൾ നാളെ കാണാം ഗൈസ് അടുത്ത എപ്പിസോഡ്.